പരിപ്പും പയറും പാലടയും പിന്നെ പലരും പടിക്കു പുറത്ത് പ്രതിഷ്ഠിച്ച സേമിയയും പരന്നൊഴുകിയ തൂശനിലയുടെ മറ്റേ അറ്റത്ത് അവൻ ഇരിപ്പുണ്ട്. പലരും പലവട്ടം പറഞ്ഞു പരത്തിയതുപോലെ പെണ്ണിനും പുതുമണവാളനും പരിവാരങ്ങൾക്കും പണി കൊടുത്ത് പഞ്ഞിക്കിട്ട് പല വഴിക്ക് പറഞ്ഞയക്കാനായി പരിശ്രമിക്കുന്ന അധമകൂട്ടങ്ങളിൽ പെടില്ല പപ്പടമെന്ന പഞ്ചഭാവം. അവൻ വെയിലത്തുണങ്ങിയവനാണ്, എണ്ണയിൽ പൊള്ളിയവനാണ്, ഒന്നു തൊട്ടാൽ പൊടിഞ്ഞു പോവുമത്ര പരമസാധുവാണ്. പറഞ്ഞു വരുമ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കറികളിൽ കേമന്മാർ കുറെ അധികമുണ്ടായിട്ടും പത്രത്താളുകളിൽ ചിത്രമടക്കം ചരിത്രം കുറിക്കാൻ പപ്പടത്തിനല്ലാതെ മറ്റാർക്കുമായിട്ടില്ലെന്നതും വാസ്തവം. പായസത്തിനും ബിരിയാണിക്കും പുട്ടിനും പരിപ്പിനും പയറിനും കഞ്ഞിക്കുമെല്ലാം പരിധികളില്ലാതെ ഉപാധികളില്ലാതെ പരിമിതികളില്ലാതെ പിന്തുണയ്ക്കുന്ന പപ്പടം മലയാളികളുടെ മതേതര മനസ്സിന്റെ മകുടോദാഹരണമാണ്. പാനിയും പഴവും കൊണ്ട് പലരും പടത്തിൽ നിന്ന് പായിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും പരിക്കേൽക്കാതെ പുല്ലുപോലെ പിടിച്ചു നിൽക്കുന്ന പപ്പടത്തെ പുഷ്പം പോലെ പൊടിച്ചു കളയാമെന്ന് പകൽക്കിനാവ് കാണുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അത് അതിവ്യാമോഹമാണ്, അത്യാഗ്രഹമാണ്, വിനാശകാലത്ത് തോന്നുന്ന വിപരീത ബുദ്ധിയാണ്. പഴത്തിനും പായസത്തിനുമൊപ്പം പപ്പടത്തിനെയും പൊടിച്ചു ചേർക്കണമെന്നും വേണ്ടെന്നും വാദം മുറുകുന്നത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ്, എന്തോന്നിനാണ്? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം.